എഡിഎം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തുടരുന്ന മൗനം ക്രൂരമാണെന്നും ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥന്റെ മരണത്തിൽ അനുശോചനക്കുറിപ്പ് ഇറക്കാൻ പോലും തയ്യാറാവാത്ത ധാർഷ്ട്യമാണ് പിണറായി വിജയൻ പിന്തുടരുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച തിരുവമ്പാടി നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ. സ്വന്തം ജില്ലയായ കണ്ണൂരിൽ എഡിഎം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തുടരുന്ന മൗനം ക്രൂരമാണെന്നും ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥന്റെ മരണത്തിൽ അനുശോചനക്കുറിപ്പ് ഇറക്കാൻ പോലും തയ്യാറാവാത്ത ധാർഷ്ട്യമാണ് പിണറായി വിജയൻ പിന്തുടരുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച തിരുവമ്പാടി നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉദ്ഘാടന പ്രസംഗത്തിൽ ഉടനീളം കേന്ദ്ര കേരള സർക്കാരുകൾക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു വി ഡി സതീശൻ. രാജ്യത്ത് മുസ്ലിങ്ങളെപ്പോലെ ക്രൈസ്തവരും ആക്രമിക്കപ്പെടുകയാണെന്നും മണിപ്പൂരിൽ നിരവധി ദേവാലയങ്ങൾ തകർക്കപ്പെട്ടുവെന്നും ഒരുപാട് പേർ ഭവനരഹിതരായെന്നും സംഘപരിവാറിന് നാണിപ്പിക്കുന്ന ഏർപ്പാടാണ് സി പി ഐ എം വടകരയിൽ ചെയ്തതെന്നും സതീശൻ ആരോപിച്ചു. തൃശൂരിൽ ബി ജെ പിയെ വിജയിപ്പിക്കാൻ വേണ്ടി എ ഡി ജി പിയെ ഉപയോഗിച്ച് പൂരം കലക്കിയത് സി പി എം ആണ്. കേരളത്തിൻ്റെ ഖജനാവിൽ ചെലവഴിക്കാൻ ഒരു രൂപ പോലും ബാക്കിയില്ല. കെ എസ് ആർ ടി സി, സപ്ലൈകോ, കെ എസ് ഇ ബി തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഭീമമായ കടത്തിലാണെന്നും സതീശൻ പറഞ്ഞു. കേരളത്തെ മുൻപെങ്ങുമില്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് പിണറായി സർക്കാർ തള്ളിവിട്ടതെന്നും വിദ്യാഭ്യാസ മേഖലയും പൊതുജനാരോഗ്യ മേഖലയും റോഡുകളും തകർന്നു കിടക്കുകയാണെന്നും കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്തതിനാൽ അവർ കാർഷിക മേഖലയിൽ നിന്നും പിന്തിരിയാൻ നിർബന്ധിതരാവുകയാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. യു ഡി എഫ് മണ്ഡലം ചെയർമാൻ സി കെ ഖാസിം ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. എം കെ രാഘവൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ പി കെ ബഷീർ എം എൽ എ, ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ്, കെ പി സി സി വർക്കിംഗ് കമ്മിറ്റി അംഗം എൻ സുബ്രഹ്മണ്യൻ, കെ പി സി സി അംഗം എൻ കെ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.